ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ബട്ടർ ചിക്കൻ ആണ് കേട്ടോ. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അതേ രീതിയിലുള്ള ഒരു സിൽക്കി സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള ഒരു ബട്ടർ ചിക്കനാണ് നമ്മളിന്നിവിടെ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബട്ടർ ചിക്കന് വേണ്ടി ഞാൻ എന്താ 500 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ഇവിടെ ഇങ്ങനെ സ്ട്രൈഡ്സ് പോലെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. എന്താ നോക്കുകണ്ടോ, ഇതുപോലെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം, ഞാനിങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ സ്ക്വയർ പീസസ് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ 500 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ 2 ടീസ്പൂൺ ചില്ലി പൗഡർ, ഇത് നോർമൽ ചില്ലി പൗഡറാണ് കേട്ടോ, കാശ്മീരി അല്ല. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുക, കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ചിക്കൻ ഇവിടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 to 20 മിനിറ്റ്സ് വരെ ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം, കാരണം ഈ മാരിനേഷൻ ഒന്ന് കറക്റ്റ് ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇനി നമുക്ക് അതിന് ഇനി ഇതിലേക്ക് വേണ്ട സവോളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഈ ബട്ടർ ചിക്കൻ്റെ ഗ്രേവിയിലേക്ക് വേണ്ടിയിട്ടുള്ള സവോളയും തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് 2 മീഡിയം ടൈപ്പ് സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് എങ്ങനെ വേണമെങ്കിലും അരിയാം, കാരണം നമുക്കിത് വേവിച്ചെടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഒരു 3 എണ്ണം മീഡിയം വലിപ്പത്തിലുള്ളതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പം നിങ്ങൾ ഒത്തിരി വലുതാണ് എടുക്കണമെങ്കിൽ 2 എണ്ണം മതി. ഇനിയിപ്പോൾ തീരെ ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണം എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിവിടെ അരിഞ്ഞത് മാറ്റി വെക്കാം നമുക്ക്. ആദ്യം തന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു 3 ടേബിൾസ്പൂണോളം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ചിക്കൻ പറക്കി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇതാ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് ഒരു വശം ആവുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് മറ്റേ വശം കൂടി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക കേട്ടോ. ഇപ്പോൾ ഒരു വശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതാ ഞാനിപ്പോൾ ഇവിടെ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആ വശം കൂടി ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഇതിൽ നിന്ന് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മൾ ചിക്കൻ ഇപ്പോൾ ഇവിടെ കറക്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ പാകത്തിൽ നമുക്കിതിൽ നിന്ന് മാറ്റാം. നമ്മൾ ആ ചിക്കനൊക്കെ ഇപ്പോൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ സെയിം പാനിലേക്ക് ആ എണ്ണയിലേക്ക് തന്നെ നമുക്കൊരൽപ്പം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ കട്ടിയാക്കി വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഇട്ട് കൊടുത്തെന്നുള്ളൂ. ഇത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബട്ടർ ചിക്കനല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ എണ്ണ ഉപയോഗിക്കാണ്ട് ബട്ടറിൽ ഫുൾ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഒരു 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവോള ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇത് 2 മീഡിയം ടൈപ്പ് സവോളയാണ് കേട്ടോ. അതിട്ടതിന് ശേഷം ഇതൊന്ന് ട്രാൻസ്പാരൻ്റ് ആവുന്നത് വരയ്ക്കും നമുക്കൊന്ന് വഴറ്റിക്കൊടുക്കാം. നമ്മൾ സവോള ഇതാ ഇപ്പോൾ ഇവിടെ നിന്ന് ട്രാൻസ്പാരൻ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ഉണ്ടല്ലോ, ഇത് 3 മീഡിയം ടൈപ്പ് തക്കാളിയാണേ. അപ്പോൾ ഞാൻ മീഡിയം ടൈപ്പ് ആയ കാരണമാണ് 3 എണ്ണം എടുത്തത്. നല്ല വലുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക, തീരെ ചെറുതാണെങ്കിൽ 4 എണ്ണം എടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക, ഒരു 1 മിനിറ്റ് ഇളക്കിയാൽ മതി. ഈ തക്കാളി ചേർത്ത് നമ്മളൊരു 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഇതാ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. അതിനൊരു കളറ് നല്ല ആ നമ്മളുടെ ബട്ടർ ചിക്കൻ്റെ കളറുണ്ടല്ലോ അത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക. മറ്റേ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കളറിന് വ്യത്യാസം വരും. ഇനിയിപ്പോൾ മറ്റേതേ ഉള്ളൂ, നോർമൽ മുളക് പൊടി നിങ്ങളുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊരു 1 ടീസ്പൂൺ ഇട്ടാൽ മതിയാവും കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം ഒരുപാടൊന്ന് ഇളക്കണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ ഓരോ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം നമുക്ക് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ
വിനെഗറാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. വൈറ്റ് വിനെഗറാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരൽപ്പം ഉപ്പ്, അതായത് നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പം നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കൂടി, അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് കാഷ്യൂനട്ടാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതാ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ നോർമൽ വെള്ളം ഒഴിച്ചിട്ടുള്ളത്, ചൂടുവെള്ളമൊന്നുമല്ല. അതിന് ശേഷം ഈ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. നന്നായി വെന്താലാണ് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇനി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച ആ സവോളയും തക്കാളിയൊക്കെ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. തണുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സവോളയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ, അതെന്താന്ന് ഞാൻ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം നമുക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫൈൻ പേസ്റ്റായിട്ടാണ് നമ്മൾ അരച്ചെടുത്തതെങ്കിലും ഇത് ഇങ്ങനെ അരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി എപ്പോഴും ഭയങ്കര ഒരു സിൽക്കി കൺസിസ്റ്റൻസിയാണ് അതിനുള്ളത് കേട്ടോ, ആ സ്ട്രക്ചറ്. അപ്പം നമ്മൾ എത്ര ഫൈൻ പേസ്റ്റായി അരച്ചാലും ഇതിനകത്ത് ചെറിയ ചെറിയ പീസുകൾ ഇങ്ങനെ ചതയ അരഞ്ഞു പോവാതെയൊക്കെ കിടക്കുന്നുണ്ടാവേ, അതങ്ങനെ വരാൻ പാടില്ല. എപ്പോഴും ഇതിൻ്റെ ഗ്രേവിയിൽ നമ്മൾ ചിക്കൻ പീസ് മാത്രമേ കടിക്കാൻ കിട്ടാൻ പാടുള്ളൂ, ബാക്കി ഇതിൻ്റെ ഗ്രേവി നല്ല സിൽക്കി ആയിട്ടിരിക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ അപ്പം നമ്മൾ നന്നായിട്ട് ഇതാ അരിച്ചെടുത്തിട്ടുണ്ട്, ബാക്കി ഇതുപോലെ ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനി വേണ്ട നമുക്ക്. അപ്പോൾ നിങ്ങളിത് അരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്കിങ്ങനെ ഇത് കട്ടിയായിരിക്കുമ്പോൾ തോന്നും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ, അങ്ങനെ മാക്സിമം വെള്ളം ഒഴിക്കാതെ നോക്കുക. ഇനി ഒട്ടും ഇങ്ങനെ അരിക്കുമ്പോൾ വീഴുന്നില്ലെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രേവി ഇങ്ങനെ തിക്കായിട്ട് കിട്ടണം കണ്ടോ, ഇതുപോലെ ആയിരിക്കണം നമ്മളെ ഗ്രേവി കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കണ്ടെന്ന് പറയുന്നത്. തീരെ പറ്റണില്ലെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതാ ഞാനപ്പോൾ അരിച്ചെടുത്ത ഗ്രേവി ഇപ്പോൾ ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടായി വന്നാൽ മതി, തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നേരത്തെ വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഗ്രേവി ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് ഇവിടെ ഇതാ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ടതേ ഉള്ളൂ, രണ്ട് ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയ്ക്കും ഇട്ട് കൊടുക്കാം. അപ്പോഴാ ബട്ടറിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ ബട്ടർ ഇട്ടിട്ടുള്ളൂ, എന്നാലും കുഴപ്പമില്ല, ആ ഒരു സ്മെല്ല് ഇതിൽ ഉണ്ടാവും കേട്ടോ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള കാരണം കൊണ്ട് തന്നെ. ഇനിയൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഇതാ ഞാനിവിടെ കുറച്ച് കസൂരി മേത്തി, അതായത് ഉലുവയുടെ ഇലയാണ്, ഉണങ്ങിയ ഇലയാണ് കേട്ടത്. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ചൂടാക്കിയിട്ടുണ്ട്, കാരണം ഇതൊന്ന് പൊടിച്ച് നമ്മൾ കൈ വെച്ചിപ്പം പൊടിച്ച് ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് മാത്രമല്ല ഇങ്ങനെ സ്റ്റെയിനറിൽ വെച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതാ കണ്ടോ ഇതിനകത്ത് ഇങ്ങനത്തെ ഓരോ കമ്പ് പോലത്തെ സാധനങ്ങളുണ്ട്, അത് ഈ കറിയിൽ ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഒരു സ്റ്റെയിനറിലൂടെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ നൈസ് പൊടി മാത്രമേ ഇതിലേക്ക് വീഴുള്ളൂ. നമ്മളിപ്പോൾ ആ കസൂരി മേത്തിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊരു 5 to 7 minutes മാത്രം ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും കേട്ടോ. കൂടുതൽ സമയത്ത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ കണ്ടോ നമ്മളുടെ ഇത് നല്ല സിൽക്കി കൺസിസ്റ്റൻസിയിലാണ് വന്നിട്ടുള്ളത്. ശരിക്കും ഇതൊരു നല്ല റിച്ച് ഗ്രേവിയാണ് കേട്ടോ. ഇത് ഒന്ന് തണുക്കും കൂടെ ചെയ്യുമ്പോൾ കറക്റ്റ്
കറക്റ്റ് ആയിരിക്കും അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഈ ഒരു പാകത്തിൽ നിങ്ങൾ ഇറക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതൊന്നും കൂടി കട്ടിയായി പോയി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ ചെയ്യാനായിട്ട്, നമ്മളുടെ ബട്ടർ ചിക്കൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് വളരെ കുറച്ച് ബട്ടർ തന്നെ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊന്ന് വേറെ സെർവിങ് ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതാ ഞാനിപ്പോൾ സെർവിങ് ബൗളിലേക്ക് മാറ്റിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ബട്ടർ ചിക്കൻ്റെ പണി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.